കർക്കിടക വാവുബലി ദിനമാണ്. ലോകത്തുള്ള എല്ലാ മലയാളികളും അവരുടെ പിതൃക്കൾക്ക് വേണ്ടി കർക്കിടക വാവു ദിനത്തിൽ ബലി അർപ്പിക്കുന്ന ദിനം. ഇന്നത്തെ ആചാരങ്ങൾ നമുക്ക് വാർത്തയിലൂടെ കാണാം. പ്രധാനമായും കേരളത്തിലും അല്ല ഇന്ത്യയിലും തന്നെ ഭാരതത്തിൽ തന്നെ പിതൃതർപ്പണത്തിന് വലിയ പ്രാധാന്യമേറി വരുന്നൊരു കാലമാണ്. മുമ്പ് ഇതുണ്ട്, കാലകാലങ്ങളായിട്ട് ഈ സംഭവം ഹിന്ദു മത ആചാരപ്രകാരമുണ്ട്. മറ്റ് മതങ്ങളിലും ഈ പിതൃതർപ്പണമുണ്ട്, പക്ഷേ വിവിധ രൂപങ്ങളിലും നടത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ പിതൃക്കളെ സ്മരിക്കാത്ത ഒരു ജനവിഭാഗം ഇന്ന് ഭൂമിയിലില്ല, ലോകത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ. അപ്പോൾ കേരളത്തിലുള്ള പിതൃതർപ്പണങ്ങളിൽ വെച്ചൊരു വ്യത്യസ്തമായ പിതൃതർപ്പണമാണ് നമ്മളെ ഇവിടെ നെട്ടു ശിവ അതുപോലെ തന്നെ വടദേവർ അമ്പലത്തിൽ നടക്കുന്നത്. ഒരു കാരണം, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എള്ളുകൂട്ടി, അത് വെള്ളം കൂട്ടി, ദർഭ കൂട്ടി, അതുപോലെ പൂവ്, ഇതെല്ലാം ചേർത്ത് ഒരു താന്ത്രികൻ വന്ന് അവിടെ ഇരുത്തി കർമ്മം ചെയ്യുന്ന ഒരു ചടങ്ങാണ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഒരു ക്ഷേത്രം 108 ശിവാലയങ്ങളിൽ പെട്ടതും പരശുരാമൻ്റെ പ്രതിഷ്ഠയാൽ പരിപൂർണമായ എല്ലാ അർത്ഥത്തിലുള്ള അതിദേവത എന്ന് പറയുന്ന ശിവൻ്റെ സാന്നിധ്യം കൊണ്ട് അവിടെ പരശുരാമൻ്റെ പ്രതിഷ്ഠയും, ഇവിടെ സാക്ഷാൽ വില്ലുമംഗലം സ്വാമിയെ പ്രതിഷ്ഠിച്ച വടാദേവർ എന്ന് പറഞ്ഞ മഹാവിഷ്ണു വൈകുണ്ഠനാഥിനെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് ശിവ വിഷ്ണു സംഗമം എന്ന് ഇതിനെ നെട്ടൂർ ക്ഷേത്രത്തെ പറ്റി നമുക്ക് പറയാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മറ്റ് സ്ഥലങ്ങളിൽ പോയി നമ്മൾ കുളത്തിനോ അല്ലെങ്കിൽ മത്സ്യത്തിനോ അല്ലെങ്കിൽ കാക്കയ്ക്കോ ആണ് നമ്മൾ കൊടുക്കുക. ഇത് അതിൻ്റെ ആവശ്യമില്ല. പുറത്തു വെച്ചാൽ കാക്ക തന്നെ ഭക്ഷിച്ചോളും, നമ്മളത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഫലം കിട്ടും എന്നാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ നടത്തുന്നേക്കാൾ വളരെ കൂടുതൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിതൃക്കളെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ വരുന്ന സങ്കല്പങ്ങൾ മനസ്സിൽ കാണുമ്പോൾ തന്നെ ഈശ്വരൻ അനുഗ്രഹിക്കുമെന്ന വിശ്വാസമാണ് ഇവിടെ. തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ കർക്കിടകവാവാണ് ഇന്ന്. പിതൃക്കൾക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന കർക്കിടകവാവിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മൾക്ക് ഒരു വർഷം കഴിക്കുന്ന അവർക്ക് പിതൃക്കൾക്ക് ഒരു ദിവസമാണ്. പിന്നെ ഈ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വളരെയധികം ആൾക്കാർ വന്ന് ഇവിടെ വാവു തർപ്പണം, വടാപൂജ, പിതൃനമസ്കാരം, കൂട്ടനമസ്കാരം ഇവരെയൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ 108 ശിവാലയത്തിൽപ്പെട്ട ഒരു ദേവാലയമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും ഉണ്ട്. പിന്നെ ഈ നാട്ടുകാർക്കാണെങ്കിൽ വളരെയേറെ വിശ്വാസവും വളരെയേറെ പ്രാധാന്യവും ഉണ്ട് ഈ ക്ഷേത്രത്തിന്. ഇവിടെ വിഷ്ണുവും ശിവനും മെയിനായിട്ട് വിഷ്ണു ശിവനും കൂടാതെ ഉപദേവന്മാരും സുബ്രഹ്മണ്യൻ, സരസ്വതി, കൃഷ്ണൻ, നാഗങ്ങൾ, ശാസ്താവ്, ഇവയെല്ലാം എന്നീ ദേവന്മാരൊക്കെ ഉണ്ട്. ഇന്ന് പൊതുവേ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും, മഹാക്ഷേത്രമായാലും ശരി അല്ലാതുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ആയാൽ പോലും, എല്ലാ ക്ഷേത്രങ്ങളിലും, മിക്ക ക്ഷേത്രങ്ങളിലും ഇന്ന് കർക്കിടകവാവ് ദിനം പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ബലിക്രിയാഭാഗങ്ങളെല്ലാം ചെയ്യുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നെട്ടൂരുമുക്കം ശ്രീ കുമാരവിരാസം ക്ഷേത്രം, ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും അപ്രകാരം തന്നെ ഇന്ന് ബലി കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പുറത്ത് നെട്ടൂർ തിരുക്കൈ ക്ഷേത്രത്തിലാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ വന്ന് വടപൂജ എന്ന രീതിയിൽ നടത്തും. അപ്പോൾ എല്ലാ രീതിയിലും ശാസ്ത്രീയ അടിസ്ഥാനത്തിലാണ് ഈ കർക്കിടവാവു ബലി എന്ന ഒരു സംഗതി. മറ്റ് കഥകളും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശിവരാത്രി ബലിയെക്കുറിച്ച് പറയുന്നത് പോലെയല്ല, കർക്കിടവാവു ബലിക്ക് ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനമുണ്ട്. സൂര്യ ചന്ദ്രന്മാരെ കൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം, അതിൻ്റെ കണക്കുകൾ പറയണം. മനുഷ്യർക്കുള്ള ഒരു മാസം പിതൃക്കൾക്കുള്ള ഒരു ദിവസമാണ്. ഒരു പൂർണ്ണചന്ദ്രൻ ഉദിക്കുമ്പോൾ അര ദിവസമാണ് പിതൃക്കൾക്കാകുന്നത്. അത് അമാവാസയാകുമ്പോഴേക്കും വീണ്ടും അര ദിവസം, അങ്ങനെ ഒരു ദിവസം, ഒരു 30 ദിവസം കൂടുമ്പോൾ പിതൃക്കൾക്ക് ഒരു ദിവസവും മനുഷ്യർക്ക് 30 ദിവസമാണ്. അങ്ങനെയുള്ള ഈ കർക്കിടവാവു ബലിയിൽ ദേവയജ്ഞവും പിതൃയജ്ഞവും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതുകൊണ്ട് ഈ കർത്തവാവ് ദിവസം, ഈ കർക്കിടക മാസത്തിലെ കർത്തവാവ് ദിവസം യഥാർത്ഥത്തിൽ പിതൃക്കൾക്ക് നട്ടുച്ചയാണ്. അതുപോലെ തന്നെ ദേവന്മാർക്കും അപ്രകാരം തന്നെ വളരെ പ്രീതികരമായിട്ടുള്ള ഒരു ദിവസമാണ് ഈ കർക്കിടവാവ് ദിനത്തിലുള്ള ദിനം. ആയതുകൊണ്ട് തന്നെ അന്നത്തെ ആ കർമ്മഭാഗങ്ങളിൽ
ഈ പിതൃയജ്ഞവും ദേവയജ്ഞവും ഒരുമിച്ച് വന്നു ചേരുന്ന ഒരു സുദിനം കൂടിയാണ് കർക്കിടകവാവ് ദിനം ആയതുകൊണ്ട് എല്ലാ പിതൃക്കൾക്ക് വേണ്ടിയിട്ടും എല്ലാവരും കുടുംബാംഗങ്ങൾ എല്ലാവരും വേണ്ടി പക്ഷി മൃഗാദികൾക്കും എല്ലാ ചരാചരങ്ങൾക്കും വേണ്ടിയിട്ടും നടത്തപ്പെടുന്നതാണ് ഈ കർക്കിടകവാവ് ബലി തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ കർക്കിടകവാവ് ബലി വളരെ പ്രശസ്തിയാർന്നതാണ് തിരുനെട്ടൂർ മഹാദേവന്റെ പ്രതിഷ്ഠയോടൊപ്പം തന്നെ വിഷ്ണുവിന്റെ പ്രതിഷ്ഠയുമുള്ള ഏക ക്ഷേത്രം കൂടിയാണ് തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രം മറ്റൊരു വാർത്തയ്ക്ക് വീണ്ടും കാണാൻ ലൈഫ് കൊച്ചിക്ക് വേണ്ടി മരടിൽ നിന്നും റിപ്പോർട്ടർ സുബീഷ് ലാൽ നെട്ടൂർ.